നമസ്കാരം. കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങൾ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസുകളിൽ അതാത് ഗവർണർമാർ ഒപ്പിടാത്ത സാഹചര്യമാണ്. കേരളത്തിലേക്ക് വന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റവും ഒടുവിൽ നൽകുന്ന സൂചന ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കുമെന്നാണ്. ഓർഡിനൻസിലൂടെ തന്നെയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ താൻ തന്നെ അതിന്റെ വിധികർത്താവാകില്ല. അതുപോലെ ഓർഡിനൻസ് കണ്ട ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇതാണ് ഗവർണറുടെ നിലപാട്. ഈ സാഹചര്യമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സിപിഐഎം പ്രതിനിധി ഡോക്ടർ ഷിജു ഖാൻ, കോൺഗ്രസ് പ്രതിനിധി ബിബിൻ മാമൻ, ബിജെപിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇടതു നിരീക്ഷകൻ റെജി ലൂക്കോസ് എന്നിവരാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ആദ്യം ഈ ചർച്ചയിലേക്ക് പോകുന്നത് ഡോക്ടർ ഷിജു ഖാനിലേക്കാണ്. ഷിജു ഖാൻ, ഗവർണർ നൽകുന്ന സന്ദേശം സർവകലാശാല ഓർഡിനൻസിൽ ഒപ്പിടില്ല എന്ന് തന്നെയുള്ള സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ പലതും ഇപ്പോൾ തന്നെ ഒപ്പുവെക്കാതെ ഗവർണർ പിടിച്ചുവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു തരത്തിൽ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്. ഈ സർവകലാശാല ബില്ലിൻ്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് ഈ പ്രതിസന്ധി തന്നെയാണോ? കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയക്കാൻ പോകുന്നു എന്നതാണ്. അതായത് തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ താൻ ഇതിലൊരു തീരുമാനമെടുക്കാനില്ല, രാഷ്ട്രപതിക്ക് തീരുമാനം വിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇനിയും വലിയ കാലതാമസം സൃഷ്ടിച്ച് മറ്റ് ബില്ലുകളിലേതുപോലെ മറ്റ് നിയമങ്ങളിലേതുപോലെ ഒരു പ്രതിസന്ധി സംസ്ഥാനത്ത് സൃഷ്ടിക്കുകയാണോ ഗവർണറുടെ ഇനിയുമുള്ള ഉദ്ദേശം? സഭ സമ്മേളിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അടിയന്തര നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് സർക്കാരിന് തോന്നുന്ന വിഷയങ്ങളിന്മേലാണ്, അതാണ് ഓർഡിനൻസുകളുടെ അടിസ്ഥാനം. ഇപ്പോൾ ഭരണഘടനയുടെ 23-ാം ആർട്ടിക്കിൾ പ്രകാരം അപ്രകാരം സർക്കാർ സമർപ്പിക്കുന്ന ഓർഡിനൻസുകൾ ഒപ്പിടുക എന്നുള്ളതാണ് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത. അത് ഒപ്പിടാതിരിക്കുക എന്നുള്ളത് ഗുരുതരമായ ഭരണഘടനാ പ്രശ്നത്തിലേക്ക് അത് കൊണ്ടെത്തിക്കും. രണ്ട്, ഇപ്പോൾ അന്തർസംസ്ഥാന വാണിജ്യം അല്ലെങ്കിൽ കേന്ദ്ര നിയമങ്ങൾക്കെതിരായിട്ടുള്ള വകുപ്പുകൾ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു നിയമത്തിൽ ഉണ്ടാകൽ, അന്തർ സംസ്ഥാന വാണിജ്യമോ അത്തരം കാര്യങ്ങളോ അതല്ലെങ്കിൽ നിലവിലുള്ളൊരു കേന്ദ്ര നിയമത്തിനെതിരായ വകുപ്പുകൾ ചേർക്കുകയോ ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത് രാഷ്ട്രപതിക്ക് വിട്ടുകൊണ്ട് തുടർ നടപടികൾ രാജ്ഭവൻ സ്വീകരിക്കുക. എന്നാൽ ഇപ്പോൾ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുക അല്ലെങ്കിൽ ഒഴിവാക്കുക, വളരെ പാണ്ഡിത്യവും വിദ്യാഭ്യാസ മേഖലയിൽ അറിവും പ്രാവീണ്യവും ഒക്കെയുള്ള സവിശേഷ വ്യക്തിത്വങ്ങളെ അത്തരം പദവിയിൽ നിയോഗിക്കുക, ഇത് ഒരു വിധത്തിലും ഭരണഘടനാ പ്രശ്നം ഉണ്ടാക്കുന്നതോ അതല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ ബാധിക്കുന്നതോ അന്തർ സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്നതോ ആയ ഒരു വിഷയമല്ല. കാരണം ഭരണഘടനയിൽ തന്നെ ഗവർണറുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിർവചിച്ചിരിക്കുന്ന ആർട്ടിക്കിളുകളിലൊന്നും തന്നെ അല്ലെങ്കിൽ അതിലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഉപവകുപ്പുകളിലൊന്നും ഈ ചാൻസലർ പദവി എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഗവർണറുടെ അവകാശാധികാരങ്ങളാണ് എന്ന് നിർവചിക്കുന്നില്ല. അതുകൊണ്ട് ഓർഡിനൻസിൽ പിന്നെ രാഷ്ട്രപതിക്ക് വിട്ടുകൊണ്ട് ഈ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കുക എന്ന ഒരു പ്രശ്നമേ വാസ്തവത്തിൽ ഉദിക്കുന്നില്ല. കാരണം അപ്രകാരം വിടേണ്ട ഒന്നല്ല ഈ ഓർഡിനൻസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അപ്രകാരം പിന്നെ പിടിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കാൻ അല്ലെങ്കിൽ ഒപ്പിടാതിരിക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഗവർണർക്ക് പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ സംസ്ഥാന സർക്കാരുകളോ നിയമസഭകളിലോ ഒക്കെയുള്ള അവകാശങ്ങളെ പൂർണ്ണമായും കൂച്ചുവിലങ്ങിടുക എന്നുള്ളതൊന്നും ഗവർണർക്ക് ഒരധികാരവും നമ്മുടെ ഭരണഘടന കൊടുക്കുന്നില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു കേസ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. 2006 രാമേശ്വർ പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ദുരുദ്ദേശപരവും മറ്റ് പരിഗണനകൾ വെച്ചുള്ളതുമാണ് ഗവർണറുടെ
തീരുമാനങ്ങളെങ്കിൽ അത് റദ്ദാക്കാൻ അധികാരമുണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുണ്ട് അത് ബീഹാർ നിയമസഭ അന്ന് പിരിച്ചുവിട്ട ഗവർണർ ഭൂട്ടാ സിംഗിന്റെ നടപടി റദ്ദ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ തന്നെ വിധിയുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം 1974 ലെ ഷംസർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന സുപ്രധാനമായ വിധിന്യായത്തിലും ജസ്റ്റിസ് കൃഷ്ണയ്യർ അടങ്ങുന്ന പിന്നെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിന്യായവും ഇവിടെ പ്രസ്താവ്യമാണ് അതുകൊണ്ട് പിന്നെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളും ഇപ്പോ കേരളം അതോടൊപ്പം തമിഴ്നാട് തെലുങ്കാന പിന്നെ പശ്ചിമ ബംഗാൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ ഉൾപ്പെടെ തുടങ്ങിയിട്ടുള്ള നിരവധി സംസ്ഥാനങ്ങൾ ഇപ്രകാരം ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ഇതിനെയൊക്കെ കേരളത്തിൽ എതിർക്കുന്ന പിന്നെ കോൺഗ്രസ് രാജസ്ഥാനിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബില്ലിലെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഞാനിവിടെ റഫർ ചെയ്യാൻ പിന്നെ തയ്യാറാണ് അതുകൊണ്ട് ഇത് ഫെഡറൽ പിന്നെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവിടെ സംസ്ഥാന സർക്കാരുകളുടെ അവകാശമാണ് അക്കാര്യത്തിലുള്ളത് 2007 അതുകൂടി ഞാൻ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം 2007 ബഹുമാന്യനായ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ നിയോഗിച്ച എം പുഞ്ചി കമ്മീഷൻ മുൻ സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ പുഞ്ചി കമ്മീഷന്റെ റിപ്പോർട്ട് 2010 വരികയുണ്ടായി ആ റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷൻ തന്നെ ഭരണഘടനാ ബാധ്യതകൾ വഹിക്കുന്ന ഗവർണറെ ഈ ചാൻസലർ പദവികളിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പുഞ്ചി കമ്മീഷൻ തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട് 2015 ബഹുമാന്യനായ ഉമ്മൻചാണ്ടി കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ റെക്കമെൻഡേഷനെ ശരിവെച്ചുകൊണ്ട് തീരുമാനവും കേരളം കൈക്കൊണ്ടിട്ടുണ്ട് ശരി ഷിജു ഖാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ ബി ജെ പി പ്രതിനിധി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിലേക്കാണ് പോകുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് താങ്കൾ ഒരു നിയമജ്ഞനാണ് കഴിഞ്ഞ ദിവസം രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളെ വിട്ടയച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ സുപ്രീംകോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട് യഥാർത്ഥത്തിൽ നിരീക്ഷണമല്ല അത്ര ഒരു വിമർശനമാണ് സുപ്രീംകോടതി ഉന്നയിച്ചത് ഇപ്പോഴത്തെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരെയാണ് ആ വിമർശനം ഉന്നയിച്ചത് കാരണം മന്ത്രിസഭ പാസാക്കുന്ന അല്ലെങ്കിൽ മന്ത്രിസഭ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അസംബ്ലി പാസാക്കുന്ന ഒരു നിയമം ഈ നിയമത്തിന് മേൽ അടയിരിക്കാൻ ഗവർണർക്ക് എന്തവകാശമെന്നാണ് ഇവിടെ കേസ് വ്യത്യസ്തമാണെങ്കിലും ഗവർണറുടെ അധികാരം സംബന്ധിച്ച് ഗവർണറുടെ നിലപാട് സംബന്ധിച്ച് സുപ്രീം കോടതി ചോദ്യം ഉന്നയിച്ചത് അതുപോലെ തന്നെ ഒരു രാഷ്ട്രപതിക്ക് ഒരു വിഷയം അയക്കുമ്പോൾ അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം അതിലുണ്ടാകണം അതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് ഇത് പൂർണ്ണമായും പരിപൂർണമായും സംസ്ഥാന മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംസ്ഥാന വിഷയമാണ് വിദ്യാഭ്യാസ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രപതിയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാണ് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി പറഞ്ഞു വെച്ചത് ഇത് നോക്കുമ്പോൾ ഈ സുപ്രീംകോടതിയുടെ പരാമർശം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇവിടെ സർവകലാശാല ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രപതിയെ ഈ വിഷയത്തിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നത് ഗവർണർ നീലിമ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓർഡിനൻസ് ഗവർണർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് അതെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതൊരു മര്യാദയുടെ ഭാഗമായി ഗവർണർ ഒപ്പിടുന്നതല്ലേ ശരി എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുൻപിൽ ചോദിച്ചതായിട്ടും കണ്ടു സ്വാഭാവികമായും ഇവിടെയുള്ളതൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഓർഡിനൻസ് ഇറക്കാനുള്ള അവകാശവും അധികാരവും സർക്കാരിനുണ്ട് ഏത് വിഷയത്തിലും സർക്കാരിന് ഓർഡിനൻസ് ഇറക്കാം ഭരണഘടനയുടെ 213 ആർട്ടിക്കിൾ പ്രകാരം അത് ഗവർണർ ഒപ്പിടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട് അങ്ങനെ ഗവർണർ 213 ആർട്ടിക്കിളിന്റെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും ആ നിയമം അല്ലെങ്കിൽ ആ ഓർഡിനൻസ് വഴി നടപ്പാക്കാൻ പോകുന്ന നിയമം ഏതെങ്കിലും കേന്ദ്ര നിയമത്തിനെതിരാണോ ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥകൾക്കെതിരാണോ നിലവിലെ സംസ്ഥാനത്തെ നിയമങ്ങൾക്കെതിരാണോ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾക്കെതിരാണോ ഈ തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ സാധാരണ നിലക്ക് ഗവർണർമാർ അത് ഉൾപ്പെടാറുള്ളൂ അത് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയമുള്ളതാണെങ്കിൽ സ്വാഭാവികമായും അത് പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയൂ ഓർഡിനൻസിൽ കേന്ദ്ര ബന്ധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഘടകം ഈ ഇതിലുണ്ടോ ഈ ഓർഡിനൻസിലുണ്ടോ ഞാൻ ഓർഡിനൻസിന്റെ ഭാഗം പൂർണ്ണമായും കണ്ടിട്ടില്ല കാരണം അത് ഗവർണറുടെ പരിഗണനയ്ക്ക് ഇരിക്കുന്ന കാര്യമാണ് അത് ഗവർണറുടെ മനസ്സിലാക്കിയിരിക്കുമല്ലോ
ആ ഓർഡിനൻസിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ താങ്കൾ മനസ്സിലാക്കിയിരിക്കുമല്ലോ ഞാൻ അതിലേക്കാണ് വരുന്നത് യെസ് സ്വാഭാവികമായും ചാൻസലർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഓർഡിനൻസ് ആണ് അതിന്റെ ഭാഗമായിട്ട് പോകുന്നത് അതുകൊണ്ടാണല്ലോ അദ്ദേഹം സൂചിപ്പിച്ചത് അതിന്റെ ഭാഗമാകാൻ ഞാനില്ല അത് പ്രസിഡന്റ് തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അതിന്റെ നടപടിക്രമം രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല അത് വരുമ്പോഴേ നമുക്കത് അറിയാൻ വേണ്ടി കഴിയും ഇവിടെ കാതലായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഭരണഘടനയെ വളച്ചൊടിക്കുക എന്നുള്ളത് ഒരു ശരിയായ നടപടിയല്ല ഭരണഘടനാ ചട്ടങ്ങൾ അത് അതേപടി പാലിക്കപ്പെടുക എന്നുള്ളതാണ് ഒരു രാജ്ഭവനാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും അവർക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി കഴിയും ഓർഡിനൻസ് ഇറക്കുക എന്നുള്ള അവകാശത്തെയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശത്തെയോ ആരും നിഷേധിക്കുന്നില്ല പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെയുള്ള ഓർഡിനൻസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നടപടിക്രമങ്ങൾ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഒന്ന് യു ജി സിയുടെ റെഗുലേഷൻസിന് വിരുദ്ധമായിട്ടാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ സുപ്രീം കോടതി റദ്ദ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് ആ നിയമനത്തെ ചാൻസലർ പദവി യു ജി സി റെഗുലേഷനുമായി ബന്ധപ്പെട്ട വിഷയമല്ല ചാൻസലർ പദവി വ്യത്യസ്തമായ വിഷയമാണ് അങ്ങ് ഇതിനെ കൂട്ടിക്കെട്ടുന്നത് സംശയമുണ്ടാക്കും മാത്രമല്ല ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഗുണനിലവാരം പരിശോധിക്കുക എന്ന ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന പരമപ്രധാനമായ കർത്തവ്യമാണ് യു ജി സിക്ക് മേലുള്ളത് യു ജി സി ഒരു വിമർശയും വെച്ചിട്ടില്ല ചാൻസലർ ആരാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു നിർദ്ദേശവും യു ജി സിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ശ്രീകൃഷ്ണദാസ് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ വേറെ ആരുടെയും സംസാരത്തിൽ കയറി ഇടപെട്ടില്ലല്ലോ ഞാനൊന്ന് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എനിക്കതിനകത്ത് വിരോധമില്ല നീലിമ ചോദിക്കുന്നതിലും എനിക്ക് വിരോധമില്ല ഒന്ന് ചാൻസലർ എന്നുള്ള കാര്യത്തിൽ ഭരണഘടനാപരമായ വിവക്ഷയില്ല അതറിയാത്തവരല്ല ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സാധാരണ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പോലും അതറിയാം ചാൻസലറുടെ പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണഘടനയിൽ അങ്ങനെ ഒരു വിവക്ഷയില്ല അത് അതാത് സർവകലാശാലകരുടെ സ്റ്റാറ്റ്യൂട്ടുകളുടെ ഭാഗമായിട്ട് നിലവിലുള്ളതാണ് പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് ചാൻസലർ എന്നുള്ളത് അതാത് സർവകലാശാലകൾ ഗവർണറെ ചാൻസലറാക്കി നിയമിച്ചതിന്റെ പിന്നിൽ വയ്ക്കുന്നതിന്റെ പിന്നിൽ അന്നത്തെ സർക്കാരുകൾ ആ ചാൻസലർ പദവി കൊടുത്തുകൊണ്ട് ആ സ്റ്റാറ്റ്യൂട്ടുകൾ പാസ്സാക്കിയ സർക്കാരുകൾ അതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാമല്ലോ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവുക ഇനി ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ CPMന്റെ പ്രതിനിധിയോട് പ്രോ ചാൻസലറുടെ പദവി ഭരണഘടനയിലുണ്ടോ പ്രോ ചാൻസലറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും അധികാരങ്ങൾ ഭരണഘടന നൽകിയിട്ടുണ്ടോ അതും അതേ സ്റ്റാറ്റ്യൂട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് ആരാണ് പ്രോ ചാൻസലർ സർവകലാശാലകളുടെ ഒന്നുകിൽ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അതല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രിയുണ്ട് അവരല്ലേ പ്രോ ചാൻസലർമാർ നമ്മുടെ സർവകലാശാലകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കണ്ടു കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മുൻ വീശി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം ഈ ഗവർണറോട് വളരെ കലഹിച്ചു ഷണ്ടിച്ചു എന്തിനു വേണ്ടിയിട്ട് ആ ഷണ്ട കൂടിയത് ഞാൻ നിയമം നടപ്പാക്കാൻ വേണ്ടി ഷണ്ട കൂടി ഞാനൊന്ന് ചോദിക്കട്ടെ കലാമണ്ഡലത്തിന്റെ കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത് അവിടെ ആരാ ഇപ്പോ ചാൻസലർ അവിടെ ഇപ്പൊ ചാൻസലർ ആയിരിക്കുന്നത് കേരളത്തിന്റെ മന്ത്രിയാ ഏത് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി അപ്പൊ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൽപ്പിത സർവകലാശാലയായിട്ടുള്ള കലാമണ്ഡലത്തിന്റെ ചാൻസലറായി മാറുന്നു അതുപോലെ തന്നെ മറ്റ് സർവകലാശാലകളെ സംഭവിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ചാൻസലർമാരാവാൻ വേണ്ടി പോകുന്നു അതിൽ ആരാണാവുക എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നാളിതുവരെ നിലവിലില്ലാത്ത തരത്തിൽ സർവകലാശാലകളുടെ പ്രോ ചാൻസലർ എന്നുള്ളത് ഭരണഘടനാപരമായ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ചാൻസലർമാരെയും അതുപോലെ VC മാരെയും നിയമിക്കാനുള്ള പരിപൂർണമായ അവകാശം സംസ്ഥാന സർക്കാരിനാണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് നേരത്തെ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച CPMന്റെ പ്രതിനിധി കുറെ സംസ്ഥാനങ്ങളുടെ പേരുകൾ പറഞ്ഞു ആ സംസ്ഥാനങ്ങളിൽ ആ നിയമങ്ങളെല്ലാം നടപ്പായിട്ടുണ്ടോ ആ തരത്തിൽ എത്ര സംസ്ഥാനങ്ങൾ നടപ്പായിട്ടുണ്ട് നമുക്ക് വരേണ്ടത് നേരത്തെ CPMന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ പശ്ചിമബംഗാൾ രാജസ്ഥാൻ തമിഴ്നാട് പഞ്ചാബ് ബീഹാർ ഈ സംസ്ഥാനങ്ങളെല്ലാം ചാൻസലറെ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതെല്ലാം അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് വരികയാണ് ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി ബിബിൻ മാമനിലേക്കാണ് പോകുന്നത് ഞാൻ താങ്കളിലേക്ക് വരാം ശരി താങ്കളേക്ക് മറുപടി പറയൂ എങ്കിൽ താങ്കൾ മറുപടി പറയൂ
താങ്കൾ മറുപടി പറയൂ. പശ്ചിമ ബംഗാളിൽ, രാജസ്ഥാനിൽ, അതുപോലെ തമിഴ്നാട്ടിൽ, പഞ്ചാബിൽ, ബീഹാറിൽ ഇവിടെയെല്ലാം ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ അതാത് സർക്കാരുകൾ തീരുമാനമെടുത്തു. അത്തരത്തിൽ ഓർഡിനൻസ് ഇറക്കി, നിയമസഭ പാസാക്കി. പക്ഷേ ഈ ബില്ലുകളുടെ എല്ലാം മുകളിൽ അടയിരിക്കുന്നത് ആരാണ് എന്നതാണ് വിഷയം. ശ്രീകൃഷ്ണദാസ്, ആ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും അങ്ങനെ ചാൻസലറെ മാറ്റിയതായിട്ട് ഏതെങ്കിലും ഒരു ബില്ല് പാസ്സായിട്ടുണ്ടോ? അങ്ങനെ ഒരു നടപടിക്രമം പൂർത്തിയായിട്ടുണ്ടോ? ആ നടപടിക്രമം പൂർത്തിയാകണമെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ താങ്കൾ ഈ ലോകത്ത് നടക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളിൽ ചാൻസലറുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊന്നും താങ്കൾ ശ്രദ്ധിക്കാറില്ലേ? യഥാർത്ഥത്തിൽ ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ എന്റെ ഇടയ്ക്ക് സിപിഎമ്മിന്റെ പ്രതിനിധി കയറിക്കൊണ്ടാണ് ഇത് പോയത്. ആ സംസ്ഥാനങ്ങളിൽ ഈ ബില്ലുകൾ പാസാക്കാൻ ശ്രമിക്കുമ്പോൾ ആ നടപടിക്രമങ്ങളുമായി നടക്കുന്ന കാര്യങ്ങളിൽ, ആ സംസ്ഥാനങ്ങളിലെ ബില്ലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ പരിഗണനയ്ക്ക് ഇരിക്കുന്ന വിഷയങ്ങളാണ് പലതും. എന്തുകൊണ്ടാണ് ഇത് പൂർത്തിയാകാത്തത്? അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി, യുജിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളുമായി ഒത്തുപോകുന്നതെന്നുള്ളത് ഈ ബന്ധപ്പെട്ട സർക്കാരുകൾ ബില്ലുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഓർഡിനൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. താങ്കൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല? യഥാർത്ഥത്തിൽ രാജസ്ഥാൻ മാറ്റിയോ, തമിഴ്നാട് മാറ്റിയോ, അങ്ങനെ ചാൻസലറെ മാറ്റിയോ? ഏത് സംസ്ഥാനാ പറയൂ, ഏത് സംസ്ഥാനത്താ മാറ്റിയത്? രാജസ്ഥാനിൽ മാറ്റിയില്ലേ? ആ ബില്ലൊന്ന് പറയൂ. അത്തരത്തിൽ തീരുമാനം ഉണ്ടായില്ലേ? അങ്ങ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളുടെയോ എന്റെയോ തകരാറല്ല. ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. കോൺഗ്രസ് പ്രതിനിധി ബിബിൻ മാമനിലേക്ക് പോവുകയാണ്. ശ്രീ ബിബിൻ, നിങ്ങൾ ഭരിക്കുന്ന രാജസ്ഥാനിൽ ഉൾപ്പെടെ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. ബീഹാറിൽ, അതുപോലെ വെസ്റ്റ് ബംഗാളിൽ ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സർക്കാർ അത്തരത്തിൽ ഒരു തീരുമാനമെടുത്ത് ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ അതിനെ നഖശിഖാന്തം എതിർക്കുകയാണ് നിങ്ങൾ. ഈ ഒരു ചോദ്യത്തിന് ഒരുപക്ഷെ ആവർത്തന വിരസതി ഉണ്ടാകും. ഇത്തരത്തിൽ ഈ സർവകലാശാല ചാൻസലറുടെ കാര്യത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത്, ഈ ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഒരു തരത്തിൽ ആവർത്തന വിരസതയുണ്ട്. പക്ഷേ ഗവർണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഗവർണറോടുള്ള പിന്തുണ ആവർത്തിക്കപ്പെടുകയാണ് കേരളത്തിൽ. ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി, ദേശീയ കോൺഗ്രസിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊരു നിലപാട് കേരളത്തിൽ എടുക്കുന്നത്? വിഷയാധിഷ്ഠിതമായിട്ടല്ലാതെ കോൺഗ്രസ് പാർട്ടി ഗവർണറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയത്തിൽ നിലപാടെടുത്തതായി എൻ്റെ അറിവിലില്ല. നിങ്ങൾ ആ തരത്തിൽ പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാനും സാധിക്കില്ല. ഇവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഗവർണർ ഈ നിലയിൽ നിലപാടെടുക്കുന്നതൊന്നും ആദ്യത്തെ കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ആ അഞ്ചാറ് പാർട്ടി മാറിയ കാലാകാലങ്ങളിൽ നിലപാടുകൾക്ക് ഇങ്ങനെ മാറ്റമുണ്ടാകുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ഉറപ്പില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം സ്വാഭാവികമായും ഗവർണർ ഏതെങ്കിലും വലിയ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന നടപടികൾ ഈ സംസ്ഥാനത്തെ എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇപ്പം കെ എൻ ബാലഗോപാൽ എന്ന ധനകാര്യമന്ത്രിക്കെതിരെ അദ്ദേഹം പ്ലഷർ പിൻവലിച്ചു എന്ന പ്രസ്താവന വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ് ആദ്യമേ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത്. അങ്ങനെ അപ്പം ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊന്നും പിന്തുണ കൊടുക്കുന്ന സമീപനം കോൺഗ്രസിനില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഉണ്ടായ സംഗതി എന്താണ്? നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം, ഇവിടെ ഈ ഗവർണറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ ഈ വിവാദത്തിൻ്റെ പിറകിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. ആ വിധി എങ്ങനെ ഉണ്ടായി എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോഴല്ലേ ഇന്നിവിടെ നടക്കുന്ന മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രസക്തിയുള്ളൂ. എങ്ങനെയാണ് ആ വിധി ഉണ്ടായത്? ഇവിടെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ അല്ലാതെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നടപ്പാക്കേണ്ട ഒരു വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കേണ്ട ആ നടപടിക്രമത്തിലുണ്ടായ പാകപ്പിഴ, ആ പാകപ്പിഴ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ആ ചൂണ്ടിക്കാണിക്കുന്നത് ഡോക്ടർ ശ്രീജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അർഹതയുമായി ബന്ധപ്പെട്ട് പോയി നടത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ്. ആ കേസിൽ കേരളത്തിലെ വി സിമാരെ മാറ്റരുതെന്ന് എന്ന് സർക്കാർ മാത്രമല്ല ആവശ്യപ്പെട്ടത്, ഗവർണറും ആവശ്യപ്പെട്ടതാണ്. പക്ഷെങ്കിൽ
നടപടിക്രമങ്ങൾ തെറ്റിപ്പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അടുത്ത തട്ട് ഗവർണർക്കാണ് കിട്ടുന്നതെന്ന് ഗവർണർക്ക് തോന്നിയ ഘട്ടത്തിലാണ് ഗവർണർ അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്താൻ തയ്യാറായി മുൻപോട്ട് വന്നത്. അതാണ് ഇവിടുത്തെ സാഹചര്യം. ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, നിങ്ങളിവിടെ ഈ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഗവർണർ ഇത്തരമൊരു തീരുമാനം എടുത്തു എന്ന് പറയുന്നു, ഇവിടെ ഇന്നിപ്പോൾ ഈ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് ഓർഡിനൻസ് സർക്കാർ പിടിച്ചു വയ്ക്കുന്നു എന്നാണല്ലോ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനൊരു മുൻകാല ഒരു പ്രീഇൻസിഡൻസ് സൂചിപ്പിക്കാം. ഗുജറാത്തിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ, നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ 2013 സമാനമായ നടപടിക്രമം അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചതാണ്. അവിടുത്തെ ചാൻസലറെ ഗവർണർ പദവിയിൽ നിന്ന് നീക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് 2 വർഷത്തിന് ശേഷം അതേ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി വന്ന് ശേഷം അവിടുത്തെ ഗവർണറെ മാറ്റിയതിന് ശേഷമാണ് ചാൻസലർ പദവി ഗവർണറിൽ നിന്ന് എടുത്തു മാറ്റുന്ന നിയമം നടപ്പാക്കാൻ സാധിച്ചത്. അപ്പം അത്തരമൊരു പ്രീ ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് കാലത്ത് എത്ര കാലത്ത് വേണമെങ്കിലും ഇത് പിടിച്ചു വയ്ക്കാവുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിയമം ഒരു വിവക്ഷ പറയാത്തത് കൊണ്ട്, അതിൻ്റെ അകത്തൊരു ഡെഫിനേഷൻ ആ നിലയിൽ ഇല്ലാത്തത് കൊണ്ട് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യം സൃഷ്ടിച്ച ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് കൂട്ടുത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ ഓർഡിനൻസ് ഇറക്കേണ്ട അടിയന്തര സാഹചര്യം എന്താണെന്നുള്ളത് ഈ നാട്ടിൽ നാട് ഭരിക്കുന്ന CPM ഗവൺമെൻറ്, ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ തയ്യാറാകണ്ടേ? നിയമസഭയുടെ ഫ്ലോറിൽ ഒരു ബില്ല് അവതരിപ്പിച്ച് അത് ചർച്ച നടത്തി ഇതേ കാര്യം തന്നെ ഗവർണറുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ഈ നാടാകെ അറിയുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ തരത്തിൽ ഈ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തത്. ഇവിടെ അടിയന്തര സാഹചര്യം. ഞാൻ ഈ വിഷയത്തിൽ ഒരു ചെറിയ ഇടപെടൽ നടത്തട്ടെ. ഇവിടെ സർവകലാശാല VC സ്ഥാന ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റേണ്ട, ഇത്തരത്തിൽ ഒരു ഓർഡിനൻസ് ഇറക്കേണ്ട സവിശേഷ സാഹചര്യം എന്താണ് എന്നാണ് അങ്ങ് ചോദിക്കുന്നത്. നിങ്ങൾ ഭരിക്കുന്ന രാജസ്ഥാനിൽ ചെയ്തപ്പോൾ അവിടെ ഏതെങ്കിലും സവിശേഷ സാഹചര്യത്തിന്റെ പുറത്താണോ കാര്യങ്ങൾ നടന്നത്? അവിടെ എന്തായിരുന്നു സവിശേഷ സാഹചര്യം? ഈ രാജ്യം ഇന്ന് നേരിടുന്ന BJP യുടെ ഭീഷണിയിൽ നിന്ന് ക്യാമ്പസുകളെ മുഴുവൻ കാവിവൽക്കരിക്കാനുള്ള നിഗൂഢ നീക്കത്തിനെതിരെ ജനാധിപത്യ ശക്തികൾ ഒന്നിച്ചു നിൽക്കണം എന്ന നില വന്നപ്പോഴാണ് രാജസ്ഥാനിൽ അത്തരത്തിൽ നിങ്ങളുടെ സർക്കാർ അത്തരത്തിൽ ഒരു ഓർഡിനൻസുമായി ഇറങ്ങിയത്. പക്ഷേ കേരളത്തിൽ അത്തരത്തിൽ ഓർഡിനൻസ് എടുക്കുമ്പോൾ എന്തിനാണ് ഇത്? ഇവിടുത്തെ സവിശേഷ സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. അവതരിപ്പിക്കാൻ അവസരമുള്ളപ്പോൾ, നിയമസഭയുടെ ഫ്ലോറിൽ ബില്ല് അവതരിപ്പിക്കാൻ അവസരമുള്ളപ്പോൾ ഓർഡിനൻസ് ഇറക്കേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമായി തന്നെ നിലനിൽക്കും. ഒരു തർക്കവും ഉണ്ടാകരുതി. ഞാൻ വളരെ കൃത്യമായാണ് പറഞ്ഞത്. ഈ സാഹചര്യം സൃഷ്ടിച്ചത് യോഗ്യതയില്ലാത്തെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറഞ്ഞത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ VC മാരെ നിയമിച്ചത്, ആ നിയമിച്ചതിൽ സർക്കാരിനും ഗവർണറിനും കൂട്ടുത്തരവാദിത്വമുണ്ട്. സർക്കാർ ഈ VC മാരെ പുറത്താക്കാനുള്ള തീരുമാനം എരന്നു മേടിച്ചതാണ്. ഇവിടെ യോഗ്യതയില്ലാത്ത ആളുകളെ അധ്യാപകരായി നിയമിക്കാൻ ശ്രമിച്ചതടക്കം ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ സർവത്ര മേഖലയിൽ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങളും കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ ഈ സംസ്ഥാനത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തു. ഇവിടെ PSCയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായി. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സമാനമായ ആക്ഷേപം ഉണ്ടായി. യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അപ്പം ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ സമാനമായ ഒട്ടനവധി ആക്ഷേപങ്ങൾ, ഒരാക്ഷേപമോ രണ്ടാക്ഷേപമോ അല്ല, കേട്ടിരിക്കുന്ന ആളുകൾക്ക് കണ്ടിരിക്കുന്ന ആളുകൾക്ക് കൺവിൻസിംഗ് ആകുന്ന ഒട്ടനവധി ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളിവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് CPMഉം കേരളത്തിലെ CPMഉം എന്താ പറയുന്നത് RSS പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള പോരാട്ടമൊന്നുമല്ല. ഈ സ്ഥിതി ഇവിടെ സൃഷ്ടിച്ചെടുത്തതിൻ്റെ അകത്ത് ഗവൺമെന്റിനും രാജസ്ഥാനിലും അത്തരത്തിലൊരു സ്ഥിതി സൃഷ്ടിച്ചതിന്റെ പിന്നിൽ സർക്കാരിനും പങ്കുണ്ട് അല്ലേ? ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ റെജി ലൂക്കോസിലേക്ക് പോവുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ CPIM BJP യുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ പറയുന്ന കാര്യം താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കാണുന്നത്? ഈ ഓർഡിനൻസ് രാഷ്ട്രപതിയുടെ അടുക്കലേക്ക് പോകുകയാണ്. രാഷ്ട്രപതിയുടെ അടുക്കലേക്ക്
ഇതിലേക്ക് ഇത് പോകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന കാലതാമസത്തെക്കുറിച്ചല്ല നമുക്കറിയാം അതിലെ ശരികേടുകൾ നേരത്തെ ഞാൻ ആദ്യ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഉലച്ചിൽ തട്ടുന്ന ഒരു ഘടകം ഈ ഓർഡിനൻസിൽ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ഗവർണർ രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിനെ നേരിടേണ്ട ജനാധിപത്യ ശക്തികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു സമീപനം കൈക്കൊള്ളുന്നത് അല്ല അവർക്കൊരു പൂർവകാല ചരിത്രമുണ്ട് നിലവേ നേരത്തെ ഇവിടെ കോൺഗ്രസ് പ്രതി പറഞ്ഞ നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ സർവകലാശാലകളിൽ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായിട്ട് കൈകെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബില്ല് പാസാക്കിയത് ഈ മോഡി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വന്നപ്പോൾ ആദ്യത്തെ മാസം തന്നെ എടുത്ത തീരുമാനങ്ങളൊന്ന് അന്നത്തെ ഗുജറാത്ത് ഈ ബില്ലിനെ വിലങ്ങ് നേടി തീർത്താൽ അന്നത്തെ ഗുജറാത്ത് ഗവർണറെ മാറ്റി തനിക്ക് തന്റെ ഭാവയെ ഒരു ഗവർണറെ നിയമിച്ചുകൊണ്ട് ആ ബില്ല് പാസ്റ്റാക്കിയെടുത്തു അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിയമസഭയുടെ അവകാശത്തെ അത് വസ്തുത തന്നെയാണ് ആ ഒരു ബില്ലിലൂടെ അവതരിപ്പിച്ച് ഗവർണറെ കൂടെ ഒപ്പിടിപ്പിച്ച് ഗവർണർക്ക് അവിടെ സർവകലാശാലയിൽ യാതൊരു പ്രാധാന്യമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കി ഗുജറാത്തിലാണ് അന്ന് നരേന്ദ്രമോദി ആരോപിച്ച ആരോപണങ്ങളാണ് ഇന്ന് അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളോടും ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചോളം സൗകര്യപൂരം പൂർവ്വം നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലും മറ്റെല്ലാ മേഖലകളിലും ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഭരണത്തിനെയും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള ഭരണങ്ങളെയും ഇടങ്കോലിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തീർക്കുകയാണെന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത് ഇനി മറ്റൊരു യഥാർത്ഥ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ബഹുമാനപ്പെട്ട ഗവർണർ ഒപ്പിടില്ല എന്നുള്ള അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് ഭരണഘടനയോടോ ഭരണഘടനയിൽ ഇങ്ങനെയൊരു വ്യവസ്ഥയില്ല വയസ്സ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഭരണഘടനയിലില്ല അത് സംസ്ഥാന നിയമസഭകളുടെ അധികാരമാണ് നിയമസഭയാണ് ഈ വൈസ് ചാൻസലർ പദവിയിലേക്ക് ഗവർണറെ ആ പദവി നൽകിയിരിക്കുന്നത് അപ്പോൾ അത് തിരിച്ചെടുക്കാനുള്ള അധികാരം നിയമസഭയ്ക്കുണ്ട് പക്ഷേ എന്ത് ചെയ്യാം നമ്മുടെ ഗതികേട് എന്ന് പറഞ്ഞാൽ മതി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അവശിഷ്ടമായ ജനാധിപത്യ ഇന്ത്യയിൽ ഇന്നും നിയമസഭ പാസാക്കുന്ന മുഴുവൻ ബില്ലുകളും മന്ത്രിസഭയുടെ ശുപാർശ ചെയ്യുന്ന ബില്ലുകളും ഓർഡിനൻസുകളും എല്ലാം അദ്ദേഹത്തിന് തിരിച്ചയക്കാനോ അല്ലെങ്കിൽ വീണ്ടും അയച്ചിട്ട് ഒപ്പിടാനുള്ള ഇത് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാനുള്ള അധികാരം ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് അത് സുന്ദരമായിട്ട് യൂണിവേഴ്സിറ്റി നമ്മുടെ ഭരണഘടനയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പതിവായിട്ട് ആ അവകാശം തന്റെ ഒരു സ്വേച്ഛാധിപതിയെ പോലെ കേരളത്തിന്റെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഇപ്പൊ കേരളം നേരിടുന്ന നിർഭാഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഗവർണറെ കുറിച്ചല്ല നിങ്ങൾ മനസ്സിലാക്കണം രാജസ്ഥാനും ഛത്തീസ്ഗഡുമാണ് അവശിഷ്ട കോൺഗ്രസിന്റെ ഭരിക്കുന്ന സംസ്ഥാനങ്ങള് ഈ രണ്ട് സംസ്ഥാനങ്ങളും രാജസ്ഥാൻ ബില്ല് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടിരുന്നു ഛത്തീസ്ഗഡ് എന്റെ അറിവ് ശരിയാണെന്നുണ്ട് ബില്ല് ഓൾറെഡി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഇവർ പിന്തുണ കൊടുക്കുന്ന തമിഴ്നാട് സർക്കാർ ഈ ബില്ല് പാസ്സാക്കി അതുപോലെ തന്നെ പശ്ചിമബംഗാളിലെ മമതാ ബാനർജിയുടെ സഭ ഓർഡിനൻസ് ആയിട്ട് പുറപ്പെടുവിച്ചു ഇപ്പോഴത്തെ രാഷ്ട്രപതിയും അന്നത്തെ ഗവർണറുമായിരുന്ന ആയിരിക്കുന്ന അദ്ദേഹം ഈ ബില്ല് പാസ്സാക്കാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട മമതാ ഉപരാഷ്ട്രപതി കൽക്കട്ട നഗരത്തിൽ തന്നെ ഇറങ്ങി സമരം ചെയ്യേണ്ടി വന്നു പക്ഷേ ബില്ല് ഇപ്പോഴും പാസ്സായിട്ടില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കേരളത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താണ് ആർ എസ് എസിനോടുള്ള അവിഹിത ബന്ധം മുന്നിൽ കണ്ടുകൊണ്ട് കെ പി സി സി പ്രസിഡന്റും ബി ഡി സി എസ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും ഗവർണറെ എല്ലാ തരത്തിലും അംഗീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അത് ശരിയെന്നും സർക്കാരാണ് തെറ്റെന്നും പറഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ ആശയങ്ങളെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ ഉള്ളിടത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഗവർണറെ പിന്തുണച്ചു എന്ന വൈരുദ്ധ്യമാണ് കേരളം ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ എന്നാൽ ഇവരുടെ കേന്ദ്ര നേതൃത്വം ആദ്യമായിട്ട് തന്നെ വൈസ് ചാൻസലർമാർ രാജിവെക്കണമെന്ന് ഉത്തരവിട്ടപ്പോൾ അതിനെതിരെ ആദ്യം പ്രതികരിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ കെ സി വേണുപോല അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടും അദ്ദേഹം ഇപ്പോഴുള്ള അതിൽ ഉറച്ചു നിൽക്കുന്നു രണ്ടാമത് പ്രതികരിച്ചത് കെ എം മുരളീധരനാ വളരെ ശക്തമായി പ്രതികരിച്ചു എന്നാൽ അതിനുശേഷം പ്രതികരിച്ചതാരാ അത് ഈ ആർ എസ് എസിന്റെ പ്രീണനങ്ങൾ തുടർന്നും വൈസ് ചാൻസലറുടെ വിഷയത്തിലും എല്ലാം തുടർന്നുകൊണ്ടേ ഇരുന്നപ്പോഴും കേരളത്തിലെ നേതാക്കന്മാരുടെ നിലപാടിനെ തള്ളി പറഞ്ഞുകൊണ്ട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകാരാ സാക്ഷാൽ ഇവരുടെ ദേശീയ പ്രസിഡന്റ് എ ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയാണ് എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആ നിലപാട് തുടർന്നു എന്തിനധികം ഏറ്റവും ഒടുവിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്രത്തിനോട് ശുപാർശ ചെയ്യണമെന്ന് ആർ എസ് എസുകാർ പോലും പരസ്യമായിട്ട് ആവശ്യപ്പെടാത്ത കാര്യം ആർ എസ് എസിലേക്കും ബി ജെ പിയിലേക്കും പോകുമെന്ന്
മൂന്ന് വർഷം മുമ്പ് നാല് ദിവസം മുമ്പ് പ്രഖ്യാപിച്ച കെ സുധാകരൻ പരസ്യമായിട്ട് പൊതുവേദിയിൽ ആവശ്യപ്പെട്ടെന്നുള്ളതാണ് അത്ഭുതം. ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് മല്ലികാർജ്ജുന ഖാർഗെ ഈ സംസാര നേതൃത്വത്തിനെ എതിർത്ത് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഈ പാർട്ടിയെ സംബന്ധിച്ചോളം കേരളത്തിൽ കോൺഗ്രസീയമായിട്ടുള്ള അവരുടെ ദേശീയ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ട് ആർ എസ് എസ് പ്രീണനവും കോൺവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പിന്നെ തിരികെ കൊളുത്തി ആർ എസ് എസ് വേദിയിൽ ഉദ്ഘാടനം നിർവഹിച്ച പി ഡി സതീശനും താൻ പിന്നെ ബി ജെ പിയിലേക്ക് പോകുമെന്നും കേരള സംസ്ഥാനത്ത് ജനങ്ങളെ തെരഞ്ഞെടുത്ത് സർക്കാരിനെ പിരിച്ചുവിടണമെന്ന് ഗവർണറോട് ആവശ്യപ്പെടുകയും ചെയ്ത സുധാകരനും വാസ്തവത്തിൽ ഈ പാർട്ടിയുടെ ദേശീയ നിലപാടിന് വിരുദ്ധമാണ്. ഇനി ഇന്നത്തെ പ്രസാരണം പറയാം. ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ദേശീയ തലത്തിൽ ഞങ്ങളും സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ പ്രസ്ഥാനങ്ങളും കെട്ടാണെന്ന് പറയുമ്പോഴും കേരളത്തിൽ പിൻവാതിലൂടെയോ അല്ലയോ നേരെ വാതിലൂടെയോ തെരഞ്ഞെടുക്കാതെ നോമിനേഷനോട് വന്ന കെ സുധാകരനും അതുപോലെ തന്നെ ആർ എസ് എസ് മനസ്സുണ്ട് എന്ന് പറഞ്ഞ ബി ഡി സതീശനും കുറ്റവാളികളെ പോലെ കേന്ദ്ര നേതൃത്വത്തിൽ എതിർത്തിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ ആദ്യഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ വളരെ വൈകി ചർച്ചയിലേക്ക് വരുന്നത് പറയാം. അതായത് നിങ്ങൾ ആലോചിക്കണം ബി ഡി സതീശനെ കുറിച്ച് പിന്നെ ജി സുകുമാരൻ നേരെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നേരെ കടുത്ത ഭാഷയിൽ വിമർശനം വിട്ടിട്ടുണ്ട്. എന്താ പറയുന്നത്? ഈ പറയുന്ന ബി ഡി സതീശൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു പിന്നെ സമുദായ നേതാക്കളുടെയും വർഗീയവാദികളുടെയും തിണ്ണ നരകാൻ എന്നെ കിട്ടത്തില്ല എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. ഇത് അദ്ദേഹം തൃക്കാക്കരയിൽ ലംഘിച്ചു. തൃക്കാക്കര എസ് ഡി പി യുടെയും അതുപോലെ തന്നെ വർഗീയ കക്ഷികളുടെയും വോട്ട് പരസ്യമായിട്ട് വാങ്ങിക്കൊണ്ടാണ് ആ ഭൂരിപക്ഷത്തിലേക്ക് ഇടുന്നത്. എന്നാൽ സുകുമാരൻ നേരെ പറഞ്ഞിരിക്കുന്നു സതീശൻ പറഞ്ഞ ഈ തിണ്ണനരങ്ങളിൽ സതീശൻ പറഞ്ഞത് പച്ച നുണയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപും എന്റെ അടുത്ത് വന്ന് ചങ്ങനാശ്ശേരി വന്ന് എന്റെ കാറിലിരുന്ന് ഒന്നര മണിക്കൂർ എന്നോട് വോട്ടിന് വേണ്ടിയിട്ട് യാചിച്ചു പോയ ആളാണ് ഈ സതീശൻ എന്ന് പറഞ്ഞതോടെ ബി ഡി സതീശന്റെ ക്രെഡിബിലിറ്റി തന്നെ കേരളത്തിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവരുടെ ഈ ആർ എസ് എസിനോടും പിന്നെ ഹിന്ദുത്വവാദത്തിനോടുള്ള ഇവരുടെ പ്രീണനങ്ങൾക്കെതിരെ എന്ത് മറുപടിയാണ് ഈ കോൺഗ്രസ് പറയാനുള്ളത്? ഒരു കാര്യം കൂടെ പറയാം, കേരളത്തിലെ മുതിർത്ത കോൺഗ്രസ് നേതാക്കൾ അല്ല ഒന്നുകൂടെ പറയാം, കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഈ വിഷയത്തിൽ തുറന്ന ഈ കെ മുരളീധരനെ പോലെ ഉൾപ്പെടെയുള്ള കുറെ ആളുകളല്ലാതെ തുറന്നൊരു സമീപനത്തിലേക്ക് വന്നിട്ടുണ്ടോ? അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ, കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പിയുമായിട്ടുള്ള അവിശുദ്ധ ബന്ധം ഗവർണറുടെ വിഷയത്തിൽ പോലും പരസ്യമായിട്ട് പ്രകടിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളെ അട്ടി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഏതോ ഒരു ദൗത്യവുമായിട്ട് വന്നിരിക്കുന്ന ഒരു എവിടെ നിന്നോ വന്ന ഒരു ഗവർണർ ശ്രമിക്കുമ്പോൾ ആ ഗവർണറെ ഉളുപ്പില്ലാതെ പിന്തുണയ്ക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസ് വൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിനോടൊപ്പം ഗവർണർക്കൊപ്പവും അവരെക്കാളും മുൻപിൽ നിൽക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കുറ്റവാളികൾ. ഇവർക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും ഇവരുടെ നിലപാടുകൾക്ക് കുറിച്ച് ഇവർക്കൊന്നും ഈ പ്ലാറ്റ്ഫോം പറയാൻ പറ്റും. അപ്പൊ നമ്മള് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഒന്നാംഘട്ട ആർ എസ് എസിന്റെ അനുഭാവികൾ ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ്. കോൺഗ്രസ് പ്രതിനിധി ശ്രീ ബിബിൻ മാമനിലേക്ക് പോകുകയാണ്. ശ്രീ ബിബിൻ മാമൻ, താങ്കൾ ഈ ചർച്ചയിൽ നേരത്തെ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഈ സർവകലാശാല ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള ഒരു സവിശേഷ സാഹചര്യം എന്താണ് എന്ന് അങ്ങ് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യമാണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിയമനങ്ങൾ നടത്തുന്നതും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതും അത്തരത്തിൽ തീരുമാനമെടുക്കേണ്ടതും സ്വാഭാവികമായും സംസ്ഥാന സർക്കാരുകളാണ്. ഇതാണ് ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളും, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും അനുവർത്തിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത്. ഇതൊരു ദേശീയ നിലപാടിൻ്റെ വിഷയമാണ്. ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളെ പോലും കേന്ദ്ര ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക, കേന്ദ്രം കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ യൂണിവേഴ്സിറ്റികളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ സംഘപരിവാർ ശ്രമിക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ ഈ അപകടത്തെയാണ് കേരള സർക്കാരായാലും രാജസ്ഥാൻ ഗവൺമെന്റായാലും ഛത്തീസ്ഗഡ് ഗവൺമെന്റായാലും മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. പക്ഷേ നിങ്ങളിവിടെ സി പി ഐ എമ്മിനെയും പിണറായിയെയും വിമർശിക്കണം. ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ വലിയ രാഷ്ട്രീയത്തെ നിങ്ങൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് റെജി ലൂക്കോസ് ചോദിച്ചത്. സ്വാഭാവികമായും കോൺഗ്രസ് ഈ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സത്ത മുറുകെ പിടിക്കേണ്ടവരല്ലേ? ഈ റെജി ലൂക്കോസ് ചോദിച്ചത് അതൊന്നുമല്ല. റെജി ലൂക്കോസ് ചുമ്മാത് ഈ കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പം ഗവർണർക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് ഈ നിലയിൽ പെരുമാറാൻ സാധിക്കുന്നത്, ചില ഹിഡൻ അജണ്ടകളുണ്ട് എന്ന് റെജി ലൂക്കോസ് പറഞ്ഞു. ശരിയായ കാര്യമത്, ഗവർണർക്ക് ചില ഹിഡൻ അജണ്ടകളുണ്ട്. കാര്യം ഇവിടെ കൊടകരയിൽ കുഴൽപ്പണം പിടിച്ച കേസിൽ കെ സുരേന്ദ്രൻ പ്രതിയായിട്ട് ആ കേസിന് ഒരു നീക്കുപോക്ക് ഉണ്ടാകാതിരിക്കുന്നത് ഗവൺമെൻറ്റും ബി ജെ പിയും തമ്മിൽ ഒരു ധാരണയുള്ളത് കൊണ്ടാണ്.
അത്തരം ധാരണയുള്ളപ്പം ബി ജെ പി പ്രസിഡന്റെ പണി ചെയ്യാൻ ഈ നാട്ടിൽ ഒരിടത്തും വേണ്ടേ? ആ നിലയിലായിരിക്കാം ഗവർണറെ അവർ കാണുന്നത്. അപ്പോൾ ഗവർണർ ആ നിലയിൽ ചിലപ്പം നിലപാടെടുത്തുനിന്ന് വരും. പിന്നെ ഗവർണറുകളോട് അനുകൂലിച്ച് ഞങ്ങൾ നിലപാടെടുത്തു നിലപാടെടുത്തു എന്ന് പറയുമ്പം വസ്തുതാപരമായി ഞങ്ങൾ എണ്ണി പറഞ്ഞു ചില കാര്യങ്ങൾ ഗവർണർ എടുത്ത നിലപാടുകളെ ചോദ്യം ചെയ്തത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വി സിയെ നിയമിക്കാൻ പോയപ്പോൾ നിയമിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞ ആളുകളാണ്. എങ്ങനെയാണ് അത് നിയമിച്ചതെന്നുള്ള കാര്യം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയാണെന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയിട്ടാണെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി കത്തെഴുതി കൊടുത്തു. അപ്പം ഇവിടെ ഈ നിലയിൽ ഒരു കോടതി വിധി ഇരുന്ന് മേടിക്കുന്നതിന് വേണ്ടി രണ്ട് കൂട്ടരും ഒരേപോലെ പരിശ്രമിച്ചു. ഹരി എസ് കർത്തായെ, ആർ എസ് എസ്സുകാരനായ ഹരി എസ് കർത്തായെ മുഖ്യ ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചത് കോൺഗ്രസ് പറയണ്ട, കോൺഗ്രസ്സാണ് വെച്ചത്. ഒരു ഡിസെൻഡിങ് നോട്ട് പോലും കൊടുക്കാൻ തയ്യാറാകാതെ ഈ കാര്യങ്ങളിലെല്ലാം സി പി എമ്മിന് ബി ജെ പിക്ക് അനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കുകയും മുഖ്യമന്ത്രിമാർ ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിൽ ഒരു മുഖ്യമന്ത്രി പോകാതിരുന്നിടത്ത് പിണറായി വിജയൻ കുമ്പിട്ട് പോയി നിന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായും പോയി കുമ്പിട്ട് നിന്നത് നമ്മളാരെങ്കിലും പറഞ്ഞിട്ടാ? ഇവിടെ വള്ളംകളി നടന്നപ്പോൾ ആ വള്ളംകളിയിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പോയി ക്ഷണിച്ചത് ഞങ്ങളാരെങ്കിലും പറഞ്ഞിട്ടാ? അപ്പം ഈ ആർ എസ് എസ് വിരുദ്ധ പോരാട്ടമൊന്നും പറയരുത്. ഇവിടെ ആർ എസ് എസ് വിരുദ്ധ പോരാട്ടം ഒന്നും അല്ല നടക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ നടക്കുന്നത് നിയമപരമായ ഒരു കുഴപ്പം. ആ ഒരു നടപടിക്രമത്തിലുണ്ടായ വീഴ്ചയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയ അടി, ആ അടിയെ മറികടക്കാൻ ഗവർണർ ഒരു സ്റ്റെപ്പ് എടുക്കുന്നു. ആ സ്റ്റെപ്പിനെ സി പി എം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് വിരുദ്ധ പോരാട്ടത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് തെരുവിൽ സമരമാക്കി മാറ്റിയത്. തെരുവിൽ സമരം ചെയ്താൽ ഈ നിലയിൽ നിയമം പാസ്സാവത്തില്ലല്ലോ. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചല്ലോ രാജസ്ഥാന് മറ്റ് സംസ്ഥാനങ്ങളെ പറ്റിയൊക്കെ സൂചിപ്പിച്ചല്ലോ. ആ സംസ്ഥാനങ്ങളിൽ ഈ നിയമം പാസ്സാകാതിരിക്കുന്നു എന്ന് പിണറായി വിജയന് നല്ല ബോധ്യമുള്ളപ്പോൾ തിടുക്കത്തിൽ ഒരു ബില്ല് അവതരിപ്പിക്കുക എന്ന വഴി എന്താണ് ഉദ്ദേശം എന്നുള്ളറിയാം. ഇതേ ഗവർണർ അല്ലേ പ്രിയ വർഗീസിന്റെ നിയമനത്തിന് ശേഷം ഈ കണ്ണൂർ വി സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായപ്പോൾ ഒരു മിനിറ്റ് ഞാൻ വൈസ് ചാൻസലർ സ്ഥാനം അല്ല സോറി ചാൻസലർ സ്ഥാനം ഒഴിയുകയാണ് എന്ന് പറഞ്ഞത് എന്തേ അന്ന് ഒഴിയുക എന്ന് പറഞ്ഞപ്പോൾ ഈ ആർ എസ് എസ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവർണറെ ശക്തമായി എതിർക്കുന്ന ആളുകൾ അതിന് തയ്യാറാകാതിരുന്നത് എന്തേ? തയ്യാറാകാതിരുന്നത് ചുമ്മാതെ എതിരെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്ത് വെച്ച് പരിശോധിക്കാൻ എത്ര തവണ ഈ നാട്ടിലെ കോൺഗ്രസ് ആളുകൾ വെല്ലുവിളിച്ചു? സി പി എം ബി ജെ പിയുടെയും നോട്ട് മേടിച്ചിട്ടില്ലേ? അധികാരത്തിൽ ധാരണയാണെന്ന് പറയാം, ആർ എസ് എസ് എന്ന് പറയാം. നാളെ ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഭാരത് ജോഡോ യാത്ര നടത്തിയ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ബിബിൻ, ഞാൻ ഉന്നയിക്കുന്ന കാതലായ പ്രശ്നങ്ങളോട് താങ്കൾ മുഖം തിരിക്കുകയാണ്. താങ്കൾ അതിനൊന്നും മറുപടി പറയുന്നേയില്ല. ഞാൻ ചോദിച്ചത് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഇതുപോലെ നിയമനിർമ്മാണം നടത്തി, പക്ഷേ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകങ്ങളായ ഗവർണർമാർ അതിനു മുകളിൽ അടയിരിക്കുന്നത് കൊണ്ടാണ് ആ സാഹചര്യം ഉണ്ടാകുന്നത്? അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമാണോ? അതിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർക്കാത്തത്? ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് നിങ്ങളോട് പറഞ്ഞു. കാവ്യവൽക്കരണം നടത്തിയപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കാവ്യവൽക്കരണ സമീപനവുമായി വന്നപ്പോൾ ഞങ്ങളാ എതിർത്തത്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളാ എതിർത്തത്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമാനമായ സാഹചര്യം ഉണ്ടപ്പോൾ ഞങ്ങൾ എതിർത്തത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചാൻസലറുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ, ആ വിഷയത്തിൽ നിന്ന് സുവ്യക്തമായ നിലപാട് പറയാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ മറ്റ് വിഷയങ്ങളിലേക്ക് ഇങ്ങനെ തെന്നിമാറുകയാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്, ചാൻസലറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി രേഖപ്പെടുത്തിയത്, അതല്ല പി എം എ സലാം വി ഡി സതീശൻ്റെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ആർ എസ് എസിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സുധാകരൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ ഇപ്പോൾ കോട്ട് ചെയ്യുന്നില്ല. പക്ഷേ
ഈ ചാൻസലറെ സമ്പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച ശ്രീ കെ സുധാകരന്റെ അഭിപ്രായം അല്ലേ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലിന്റെ അഭിപ്രായം? അപ്പോൾ കെ സി വേണുഗോപാലും കെ മുരളീധരനും പി കെ കുഞ്ഞാലിക്കുട്ടിയും എൻ കെ പ്രേമചന്ദ്രനും ഒക്കെ കേരളത്തിലെ അറിയപ്പെടുന്ന യു ഡി എഫ് നേതാക്കന്മാരല്ലേ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരല്ലേ പലരും? എന്തുകൊണ്ടാണ് വി ഡി സതീശനും കെ സുധാകരനും പിന്നെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തെ പ്രത്യക്ഷവും പരോക്ഷമായി പിന്തുണച്ചുകൊണ്ടല്ലേ ഈ ഗവർണറോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്? രണ്ട്, ഇപ്പോൾ സുപ്രീം കോടതി കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് വിധി പുറപ്പെടുവിച്ചു. അത് അയോഗ്യയായ ആളാണ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്നതുകൊണ്ടല്ല, അവിടെ യു ജി സി റെഗുലേഷനുമായി ബന്ധപ്പെട്ടൊരു പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി സംഭവിച്ചു എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിനിധി മനസ്സിലാക്കണം, 2022 പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയുടെ വിധിയിലും പിന്നീട് അതിനുശേഷം വന്ന കെ ടി യു വിധിയിലുമാണ് സുപ്രീം കോടതി യു ജി സി റെഗുലേഷനാണെന്ന് നിഷ്കർഷിക്കുന്നത്. 2015 കല്യാണി മതിവനാൻ കേസ് തമിഴ്നാട്ടിൽ വൈസ് ചാൻസലർ നിയമനത്തെ യു ജി സി റെഗുലേഷൻ അല്ല പിന്തുടർന്നതെന്ന് കണ്ട് റദ്ദാക്കി ഹൈക്കോടതി. സുപ്രീം കോടതി അവിടെ പറഞ്ഞത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആക്ട് നിലനിൽക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വൈസ് ചാൻസലർ നിയമനം നിലനിൽക്കുമെന്നാണ് 2015 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. 2022 കെ ടി യുവിൻ്റെയും സർദാർ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയുടെയും കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം സുപ്രീം കോടതി പറഞ്ഞു. അതിനർത്ഥം രാജ്യത്ത് പിന്നെ ഏതാണ്ട് പകുതിയിൽ പരം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം നടക്കുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഒരു കാര്യം കൂടി ബി ജെ പി നേതാവിനെയും കോൺഗ്രസ് നേതാവിനെയും ഓർമ്മിപ്പിക്കുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ എങ്ങനെ അപ്പോയിൻമെൻ്റ് നടക്കുന്ന, അലിഗഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അപ്പോയിൻമെൻ്റ് നടക്കുന്നത് എങ്ങനെ? അവിടുത്തെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പിന്നെ കോർട്ട് ഓഫ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്ന നോമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുന്നു. ഇനി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വൈസ് ചാൻസലറായിട്ടുള്ള പിന്നെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ചാൻസലർ ഷെഡ്യൂൾഡ് 18 പ്രകാരം അവിടെ വൈസ് ചാൻസലർ നിയമനം എക്സിക്യൂട്ടീവ് കൗൺസിൽ കൊടുക്കുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ രാജ്യത്ത് പല സർവകലാശാലകളിലും പകുതിയിൽ പരം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ അപ്പോയിൻമെൻ്റ് നടക്കുന്നത് കൃത്യമായും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ യു ജി സി റെഗുലേഷനിൽ നിന്ന് വ്യത്യസ്തമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യു ഡി എഫ് നിലവിലിരിക്കുകയല്ലേ 2015 പിന്നെ കെ ടി യു നിയമം കൊണ്ടുവരുന്നത്? അപ്പോൾ അക്കാര്യത്തിൽ കെ ടി യുവിൻ്റെ വൈസ് ചാൻസലറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിൻ്റെ പ്രശ്നത്തിലല്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം, ലോകത്തെ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി അല്ലേ ഇന്ത്യയിലെ ഇഫ്ലു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി, പിന്നീട് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്ടിലെ സെക്ഷൻ 46 എങ്ങനെയാണ് നിയമനാധികാരം കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു? രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സെക്ഷൻ 47 ആ പിന്നെ അതും യു ജി സി റെഗുലേഷനിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് സുവ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നിയമലംഘനത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല കെ ടി യു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ അപ്പോയിൻമെൻ്റ് റദ്ദാക്കപ്പെട്ടത്. യു ജി സി റെഗുലേഷനാണ് നിലനിൽക്കുക എന്ന് കോടതി വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മറുപടി പറയാം. ഇവിടെ ഗവർണർ പിടിച്ചുവെക്കുന്ന ബില്ലുകൾ തമിഴ്നാട്ടിൽ, ഞാൻ കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുന്നു, പറയുന്നു വിഷയാധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളം നമുക്കറിയാം. രാജസ്ഥാനിൽ ഞങ്ങൾ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റും, ഞങ്ങളെ പിന്തുണയ്ക്കുന്ന തമിഴ്നാട്ടിൽ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റും, ഞങ്ങൾ ഭരിക്കുന്ന ഛത്തീസ്ഗഡിലും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റും, ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന കോയിലേഷൻ ഗവൺമെൻറ് ഉണ്ടായിരുന്ന മഹാ അഘാടി സഖ്യം ഭരിച്ച മഹാരാഷ്ട്രയിലും വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ അധികാരം ഞങ്ങൾ വെട്ടിക്കുറയ്ക്കും, പക്ഷേ കേരളത്തിലാകുമ്പോൾ അത് മറ്റൊരു ന്യായം ഞങ്ങൾ പറയും. അതല്ലേ കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ ചോദിക്കുന്ന വിഷയാധിഷ്ഠിതം എന്ന് നിങ്ങൾ പറയുന്ന അതല്ലേ? രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന ബില്ലിലെ ഒരു ഭാഗം ഈ കേരളം കേൾക്കണം. ഈ ചാൻസലറുടെ അധികാരത്തെ പിന്നെ കുറയ്ക്കരുത്, ചാൻസലർക്ക് സമ്പൂർണ്ണ അധികാരം കൊടുക്കണമെന്ന് പറയുന്ന വി ഡി സതീശൻ്റെ നേതാവ് അശോക് ഗെഹ്ലോട്ട് ഭരിക്കുന്ന രാജസ്ഥാനിൽ അതൊന്ന് വായിച്ചു തീർക്കാനുള്ള സമയം തരണം. ദ ഗവർണർ ഓഫ് രാജസ്ഥാൻ ഷോൾ ബി ദ വിസിറ്റർ ഓഫ് ദ യൂണിവേഴ്സിറ്റി. ദ വിസിറ്റർ വെൻ പ്രസന്റ് വിൽ പ്രിസൈഡ് ഓവർ ദ കോൺവെക്കേഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി. ദ വിസിറ്റർ ഷോൾ ഹാവ് അതർ പവേഴ്സ് ആസ് പ്രിസ്ക്രൈബ് ബൈ ദ സ്റ്റാറ്റ്യൂട്ട്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗവൺമെന്റ് ഓഫ് രാജസ്ഥാൻ ഷോൾ അപ്പോയിൻ്റ് എ ചാൻസലർ ഫോർ ദ യൂണിവേഴ്സിറ്റി. ദ ടെന്യുർ ഓഫ് ദ ചാൻസലർ വിൽ ബി 5 years ഓർ ടിൽ ദ അപ്പോയിൻമെന്റ് ഓഫ് ദ നെക്സ്റ്റ് ചാൻസലർ ബൈ ദ ചീഫ് മിനിസ്റ്റർ വിച്ച് എവർ ഇസ് ഇയർലിയർ. എന്ന് പറഞ്ഞാൽ ചാൻസലറെ മുഖ്യമന്ത്രി തീരുമാനിക്കും. ഇതാണ് ഛത്തീസ്ഗഡിലും
ഇതാണ് രാജസ്ഥാനിലും ഇതാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും നിലവിലിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ കേരളത്തിലെ ഗവർണർ വിശുദ്ധനാണ്, കേരളത്തിലെ ഗവർണർ എല്ലാം സമ്പൂർണ്ണമായിട്ടും നിയമമാണ് പാലിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കേരള സർക്കാരിനെ എതിർക്കും. ഇത് കോൺഗ്രസിനെ പോലൊരു ദേശീയ പാർട്ടിയുടെ ദേശീയ നയമായി നാളെ ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കാനുള്ള തന്റെ ഇടം ഇന്ത്യയിലെ ഏത് കോൺഗ്രസ് നേതാവിനുണ്ട്? ഒരു കോൺഗ്രസ് നേതാവിനും ഇല്ല. കേരളത്തിന്റെ ബോർഡർ കിടക്കുമ്പോൾ, ഇവിടെ പാറശാല കിടക്കുമ്പോൾ, അങ്ങേയറ്റത്തെ മഞ്ചേശ്വരം കിടക്കുമ്പോൾ, അവിടെ നിന്ന് ഇടുക്കി കിടക്കുമ്പോൾ ഞങ്ങളുടെ നില കോൺഗ്രസിന്റെ നിലപാട് ഗവർണറോടൊപ്പം. ബോർഡർ പിന്നിട്ടാൽ ഗവർണർക്കെതിരെ. ഇത് വിഷയാധിഷ്ഠിതം എന്നല്ല ഇതിന്റെ പേര്, ഇത് നിറം മാറ്റം എന്നാണ്. ഇത് ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് മാറുന്നത് കഷ്ടമാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ബിപിൻ, താങ്കൾക്ക് മറുപടി പറയാം. തീർച്ചയായിട്ടും പറയാം. ഞാൻ പറയാനിരുന്ന ഒരു വലിയ ഭാഗം ഷിജു ഖാൻ തന്നെ പറഞ്ഞതിൽ സന്തോഷമുണ്ട്. കാര്യം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം RSS-നെതിരെ ഉള്ള നിലപാടിൻ്റെ ഭാഗമായെങ്കിലും ഈ സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ്, അതാത് ഗവൺമെൻറ്റുകൾ, കോൺഗ്രസ് ഗവൺമെൻറ്റുകളോ സഖ്യകക്ഷികളോ എടുക്കുന്ന നിലപാടിനെ കാണാൻ എങ്കിലും തയ്യാറാകും എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. കാര്യം അവിടെയും ഞങ്ങളാണ് ഈ പോരാട്ടം നടത്തുന്നത് ഏതായാലും പറഞ്ഞില്ലല്ലോ. അത് തന്നെ വലിയൊരു കാര്യം. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളെടുക്കെ പറയാം. ഇവിടെ ഇത്തരമൊരു ചർച്ച നടത്തുമ്പോൾ ഈ ഗവർണർ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട്. എതിരഭിപ്രായങ്ങളെ കേൾക്കാനുള്ള ഭയമാണ് അത്തരം അഭിപ്രായം, അത്തരം കാര്യങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ നാലാളുകൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് നാലാളുകളോടെ കൂടി കോൺഗ്രസിനെതിരെയും ഞങ്ങൾക്കെതിരെയും പറയുമ്പോൾ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു അതിൻ്റെ ഒരു പരിഗണന തരണമെന്ന് ഞാൻ ആങ്കറിനോട് പറയാൻ ആഗ്രഹിക്കും, നീലിമയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, ഇവിടെ ഈ നിലയിൽ ഉള്ള ചർച്ച രൂപപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ഇവിടെ ഞാൻ വളരെ കൃത്യമായി തുടക്കം മുതലേ പറയുന്നു, ഇവിടെ ഗവർണറെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ പിന്തുണച്ചിട്ടില്ല. ഗവർണറെ പിന്തുണയ്ക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഹരികസ്കർത്തായെ വെച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തത്. നിങ്ങളും ഗവർണറും കൂടെ കൂടി ധാരണയുണ്ടാക്കിയിട്ടാണ് നിയമവിരുദ്ധമായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ VC വെച്ചത്. നിങ്ങൾ ഗവർണറും കൂടെ ധാരണയുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റികൾക്ക് അകത്ത് നടന്ന അവിശുദ്ധമായ നിയമനങ്ങൾ, ആ നിയമനങ്ങൾ മുഴുവൻ അംഗീകരിക്കപ്പെടുകയോ സാധൂകരിക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഞാനതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾ VD സതീശനെ VD സവർക്കറിനൊപ്പം ചേർക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും കെ സുധാകരനെ RSS ആക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇവിടെ കെ സുധാകരൻ തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അല്ലല്ല, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു പ്രതിപക്ഷ ബഹുമാനം, നീലിമ കാണിക്കണം. ഞാൻ പൂർത്തീകരിക്കട്ടെ. ഷിജു ഖാനും ഇവിടെ ഇരുന്നുകൊണ്ട് റജി ലൂക്കോസും നിങ്ങളിവിടക്കം മുഴുവൻ ആളുകളും നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാടാണ് ഇവിടെ ഗവർണർ ഈ നിലയിൽ എന്തോ സ്വീകരിക്കുന്നതിന്റെ കാരണമെന്ന് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും രാഹുൽ ഗാന്ധി അടക്കം ആക്ഷേപിച്ച ആളുകളാണ് ഈ കേരളത്തിലെ CPM-കാർ. അവരാണ് ഇന്നിപ്പോൾ വന്നിരുന്ന കേരളത്തിന്റെ പുറത്തെ കോൺഗ്രസിന്റെ മഹത്വം പറയുകയും ഇവിടെ ഉള്ള ആളുകളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതാണ് വിഷയാധിഷ്ഠിതം. നിങ്ങൾ പറയുന്ന നിറം മാറുന്ന വിഷയാധിഷ്ഠിതം ഇതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അങ്ങ് പശ്ചിമ ബംഗാളിൽ നമ്മൾ കണ്ടതാ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനടക്കം, അവിടെ CPM-ന്റെ MLA ആയിരുന്ന മനുഷ്യൻ BJP സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിച്ചതടക്കം 35 വർഷക്കാലം നിങ്ങൾ ഭരിച്ച പശ്ചിമബംഗാളിൽ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥിതി ഇവിടെ ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ലോകായുക്തയുമായി ബന്ധപ്പെട്ട്, ഞാൻ ചോദിക്കട്ടെ, ലോകായുക്തയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഒരു നടപടി ഘട്ടം വന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി കഴിഞ്ഞ ഘട്ടത്തിലും പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു ഒരു തെറ്റിനെ സംബന്ധിച്ച് ഞാനൊന്ന് തിരുത്താം. ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഒരൊറ്റക്കാര്യം അങ്ങ് ദയവീത് കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി കഴിഞ്ഞ ഫേസിലെ ചർച്ചയിലും അദ്ദേഹം പറഞ്ഞത് കണ്ണൂർ സർവകലാശാലയിലെ
നിയമ വിരുദ്ധമായ വൈസ് ചാൻസലർ നിയമന കാര്യത്തിൽ ഞങ്ങളും ഗവർണറും തമ്മിൽ എന്തോ സഹകരിച്ചുവെന്നാണ്. കണ്ണൂർ സർവകലാശാലയിൽ നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ രണ്ടാമതും അവിടെ വൈസ് ചാൻസലറായി റീ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ഇനി നിങ്ങളടക്കം ഹൈക്കോടതി പോയല്ലോ കോൺഗ്രസ്, കോൺഗ്രസിന്റെ പിന്നെ ചില ചില സംഘടനകൾ. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഒരു നിയമനത്തെ അതിനു മുമ്പേ ഗവർണറുമായി ഞങ്ങൾ എന്തിന് സന്ധി ചെയ്യണം? നിലവിലുള്ള നിയമം എന്താണോ ആ നിയമപ്രകാരം ഗവർണറും പ്രവർത്തിക്കണം, വൈസ് ചാൻസലർ പ്രവർത്തിക്കണം, രാജ്യത്തെ ഏതൊരാളും ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും ഗവർണറുടെ നിന്ന് കിട്ടേണ്ട കാര്യമില്ല. ഭരണഘടനാപരമായി ഒരു സംസ്ഥാനത്തിന് എന്തൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ടോ ആ അവകാശങ്ങളെ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ചാൻസലറെ തീരുമാനിക്കാനുള്ള അവകാശം നിയമസഭയ്ക്കാണ്. ചാൻസലറെ തീരുമാനിക്കാനുള്ള അവകാശം ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ആക്ടും കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നല്ല. ഗവർണർ പദവി കോൺസ്റ്റിറ്റ്യൂഷണലും ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗവർണറുടെയും ആനുകൂല്യമൊന്നും വേണ്ട. ഞങ്ങൾക്ക് നിയമപരമായ അവകാശം മതി സ്റ്റേറ്റുകൾക്ക്. ശരി, അത് തന്നെയാണ് പറയുന്നത്. ബി ജെ പി പ്രതിനിധിയിലേക്ക് പോകുകയാണ് പി കൃഷ്ണദാസ്. ഇപ്പോൾ അല്പസമയം മുമ്പ് നിങ്ങളുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത്, നിങ്ങളുടെ നേതാവ് പറഞ്ഞത്, ഏത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് എന്നാണ്. ഈ ചാൻസലറെ നിയമിക്കുന്നതിലെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭരണഘടനാ ബദ്ധതയുണ്ടോ? താങ്കൾ പഠിച്ച നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ? യു ജി സിയുടെ നിയമത്തിൽ പറയുന്നുണ്ടോ ഗവർണറെ ചാൻസലറാക്കണമെന്ന്? അപ്പോൾ എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമായ, ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഭരണഘടനാപരമായ ഒരു പ്രശ്നമല്ല ഇത്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ സ്റ്റാറ്റ്യൂട്ടുകൾ പ്രകാരം ചാൻസലർ എന്നുള്ള നിലക്ക് ഗവർണറെ നിശ്ചയിച്ചതിന് ശേഷം ഗവർണറെ മാറ്റാനുള്ള സാഹചര്യമാണ്. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ഈ ഗവൺമെന്റിലെ മന്ത്രിമാരെ തന്നെ ചാൻസലർ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്കൊന്നും ഞാൻ കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നീലിമ, എനിക്ക് ഒരൊറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. കേരളത്തിലെ വയനാടിനും പാലക്കാടിനും ഇടുക്കിക്കും അപ്പുറം ഒരുമിച്ചായിട്ട് ഇരിക്കുന്നവരാണ് ഇത്രയും നേരം, ഒരു മുക്കാൽ മണിക്കൂർ നേരം പരസ്പരം കലഹിച്ചത്. ജയറാം രമേശ് പറഞ്ഞത് നേരത്തെ നീലിമ സൂചിപ്പിച്ചു, ഞങ്ങളെല്ലാം ഒറ്റ ആൾക്കാരാണ്. അവർ ഒരുമിച്ചിരുന്നോട്ടെ, ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയാണെന്നറിയാമോ? അങ്ങനെ കോൺഗ്രസും സി പി ഐഎമ്മും ഒരുമിച്ചിരിക്കാൻ ദേശീയ തലത്തിൽ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ കാവ്യവൽക്കരണത്തെ, നിങ്ങളുടെ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാനാണ് ശ്രീകൃഷ്ണദാസ്. അവരൊരുമിച്ചിരുന്നോട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പക്ഷെ ഇവിടെ നിങ്ങൾ ഒരുമിച്ചാണ് എന്ന് പറയേണ്ടി വരും, ഇവിടുത്തെ സവിശേഷ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ. എന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ആകെ തന്നത് ഒരു മിനിറ്റാണ്, അതിൽ അരമിനിറ്റും നിലവ തന്നെ എടുത്തു. റെജി ലൂക്കോസ് പറയുന്നത് ഇവിടെ മുഴുവൻ സർവകലാശാലകളിലേക്കും ആർ എസ് എസുകാരെയും ബി ജെ പിക്കാരെയും വെക്കാൻ പോകുന്ന റെജി ലൂക്കോസ് ഈ തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ പറയല്ലേ? ഞങ്ങൾക്കൊരു എം എൽ എ പോലും കേരളത്തിൽ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ വേണ്ടി കഴിയുക? അതൊക്കെ ഷിജു ഖാനോട് പറയൂ. അദ്ദേഹത്തിന്റെ ആളുകൾ മന്ത്രി എം എൽ എ വേണ്ടല്ലോ വൈസ് ചാൻസലർ അപ്പോയിന്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ബഹുമാന്യരായ ആളുകളെ ചാൻസലർ പദവിയിൽ തുടർന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കാനുള്ള അധികാരം കിട്ടുമല്ലോ. അതിന് എം എൽ എമാരെ ആവശ്യമില്ലല്ലോ, മന്ത്രിമാരെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് രാജ്യത്ത് ഗവർണർമാർ പദവിയിൽ ഇരിക്കുന്ന ആളുകളെ, തെലുങ്കാനയിൽ തമിഴിസൈ സൗന്ദരരാജൻ, കോശിയാരി, അങ്ങനെയുള്ള കേരളത്തിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ നിങ്ങൾ സംസാരിച്ചോളൂ, ഷിജു ഖാൻ സംസാരിച്ചോളൂ, കൈരളിൽ ഇരുന്ന് താങ്കൾ പറഞ്ഞ് അവസാനിപ്പിക്കും. കൃഷ്ണദാസ്, താങ്കളുടെ സമയമാണ്, താങ്കൾക്ക് സംസാരിക്കാം. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ഇത് ഭരണഘടനാപരമായ പ്രശ്നത്തിനേക്കാളപ്പുറം ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ സർക്കാരിലെ മന്ത്രിമാരെ ചാൻസലറും പ്രോ ചാൻസലറുമായി നിയമിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരേ സമയത്ത് തന്നെ ചാൻസലറുടെ അധികാരവും പ്രോ ചാൻസലറുടെ അധികാരവും വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് ചുരുക്കുക എന്നുള്ളതാണ്. അതിൽ ഗവർണറെ മാറ്റുക എന്നുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ്, ബി ജെ പി ആണ് എന്ന് ഉന്നയിക്കുന്നത് ഒരു ആരോപണം മാത്രമാണ്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ, ഞങ്ങൾക്ക് ഗവർണർ വഴി ഏത് ചാൻസലറെയാണ് നിയമിച്ചത്? ഈ സർക്കാർ ഇരിക്കുമ്പോൾ ഒരു ചാൻസലറെയും നിയമിച്ചിട്ടില്ല. 30 യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക ചുമതല കാരണം എന്താണെന്നുള്ള താങ്കൾക്ക് അറിയാമല്ലോ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കെ ടി യൂണിവേഴ്സിറ്റിയുടെ മന്ത്രിമാരെ നിയമിക്കാൻ ഒരു ചാൻസലർ ഈ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി റദ്ദ് ചെയ്തതിന് ശേഷം, ആ നിയമനം റദ്ദ് ചെയ്തതിന് ശേഷം താൽക്കാലികമായി ഒരു ചാൻസലർക്ക് ചാൻസലർ എന്നുള്ള നിലക്ക് വൈസ് ചാൻസലർക്ക് ചുമതല കൊടുത്താണ് അതിനുള്ള യോഗ്യതയില്ല. അതിനുള്ള യോഗ്യതയില്ലാത്ത ആളാണ് അവിടെ വൈസ് ചാൻസലറായി പറ്റും. നിലവിലുള്ള ഗവർണർ നിയമപ്രകാരം പ്രവർത്തിക്കണം. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്കോ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർക്കോ മാത്രമേ അവിടുത്തെ പിന്നെ ചുമതല കൊടുക്കാൻ കഴിയൂ. അതല്ല ഗവർണർ ചെയ്തത്. അതുകൊണ്ടാണ് ഹൈക്കോടതിയും ഗവൺമെന്റ് ചലഞ്ച് ചെയ്തിട്ടുള്ളത്. കോടതി വിധി വരട്ടെ. കെടിയുവിന്റെ ആക്ട് പ്രകാരം അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടേതാണ് ശ്രീകൃഷ്ണദാസ്. ഞാൻ റജു ലൂക്കോസിലേക്ക് പോവുകയാണ്. ഈ ചർച്ച അവസാനിക്കാൻ ഈ 2 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് സമയം നൽകേണ്ടതുണ്ട്. ശ്രീ റജു ലൂക്കോസ് BJP പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും പറഞ്ഞത് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുപോലെ മന്ത്രിമാരെയും വകുപ്പ് മന്ത്രിമാരെയെല്ലാം പ്രോ VCമാരാക്കാനും അതുപോലെ VCമാരാക്കാനുമുള്ള ശ്രമമാണ് ഇവിടെ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്നാണ്. എങ്ങനെയാണ് ഈ അരാഷ്ട്രീയ വാദത്തെ തള്ളിക്കളയേണ്ടത്? കോൺഗ്രസ് ശ്രീകൃഷ്ണദാസ് ഇപ്പോൾ റെജി ലൂക്കോസിനാണ് അല്പം പോലും സമയം ലഭിക്കാത്തിരുന്നത്. അദ്ദേഹം സംസാരിക്കട്ടെ. സംസാരിച്ചിട്ടില്ല. ഞാനിവിടെ നോക്കുകൂത്തിയായിട്ടിരിക്കുന്നു. താങ്കൾക്ക് അറിയാലോ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു കൊടകര പിന്നെ 3 കോടി രൂപയുടെ കള്ളപ്പണത്തിൽ പിടിച്ചതിൽ BJP ആൾക്കാരിൽ നിന്ന് പിടിച്ചതിൽ സംസ്ഥാന സർക്കാർ BJP ഗവർണറുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് കോൺഗ്രസ്സുകാർ പൊതുവെ വായനാശീലം ഇല്ലാത്തവരാണെന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. ആ സുഹൃത്തുക്കളോട് പറയും ആ കേസ് അന്വേഷിക്കുന്ന EDI. എന്നാൽ 1.5 കോടി രൂപ പിടിച്ചെടുത്തത് ഞങ്ങളുടെ സർക്കാർ പോലീസാ. അത് ഒന്ന്. രണ്ടാമത് കണക്ക് കൊടുത്തെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സ്വന്തം അതായത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം എടുത്തിരുന്ന മഹാത്മാഗാന്ധിയുടെ ചിത്രം നിലത്തിട്ട് അടിച്ച് നിലത്തിനടക്കുന്ന ചിത്രത്തിന് മുന്നിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചു വരുത്തി EDI സജീവം പറഞ്ഞതറിയോ മര്യാദയ്ക്ക് ഇരുന്നോളല്ലേ പുറത്താക്കുന്നു. ഒരു സ്വേച്ഛാധിപതി പോലും അങ്ങനെ സംസാരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞവരാ നിങ്ങള്. പിന്നെ നിങ്ങളുടെ ഭരണകാലത്തിൽ ഒരു DCC പ്രസിഡന്റിനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയ ചരിത്രമുണ്ട്. നിങ്ങൾക്കറിയോ സ്കൂളിൽ പോയെന്ന് പോലും അറിയത്തില്ല. ആ നിങ്ങൾ ഇവിടെ ഇരുന്നുള്ള വൈസ് ചാൻസലറുടെ കാര്യത്തിൽ ഗവർണറെ സപ്പോർട്ട് ചെയ്യും സംസാര സർക്കാരിനെ കുറ്റപ്പെടുത്തുമെന്ന് പറയുകയാണ്. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ തുറക്കാനുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നും ചർച്ച ചെയ്തിരിക്കാനുണ്ട്. BJP പ്രതിനിധി എന്തുവേണമെന്ന് പറയട്ടെ, BJP പ്രതിനിധിയെ സംബന്ധിച്ചോളം ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കാത്ത ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ കേരളത്തിലെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ജനങ്ങള് കഴിഞ്ഞ 1.5 വർഷം മറുപടി കൊടുത്ത അത് തിരിച്ചല്ല. ഇവർക്ക് കണ്ടു കേൾപ്പിച്ച കാരണം കേരളത്തിൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ശത്രുത തീർക്കണം അവര്. കോൺഗ്രസ് പ്രതിനിധി എന്തൊക്കെയോ പറയുന്നുണ്ട്. അദ്ദേഹം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആദ്യം സംസാരിക്കണം. ജനം കേൾക്കും EDI ആണ് ഉടകര വിഷയം അന്വേഷിക്കുന്നത്. സുഹൃത്തെ താങ്കൾ മനസ്സിലാക്കുക. ശ്രീ റെജി ലൂക്കോസ് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. സർവകലാശാല ഓർഡിനൻസ്
ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് കൈമാറും എന്നുള്ള സൂചനയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും ഉണ്ടാകുന്നത്. കേരളമടക്കമുള്ള ഈ പ്രശ്നം സജീവ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഇവിടെ കോൺഗ്രസ് അനുവർത്തിക്കുന്ന സമീപനം, അതുപോലെ ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ നിലപാട്, സിപിഐഎമ്മിന്റെ നിലപാട് എല്ലാം വളരെ വിശദമായാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്തത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്.